Arkashwa Samsurge Putra Deva Muriyorahin Melainu Adare Uddanata Tansabaye Vindo Nambutra Neen Shaino Nal Gitan Prajaye Kakenam Nii Shinamari Munudiname Vikurishin me Shinichona Dikondo Nashikya Dingero Neto Nidanta Gandanvaravi Nyanagannapho Chonan matu kuranya manuja nopam nadai Mitrangal ka nandahu marigal kartiyo megi Danni aloho hallelujah Shuddhani balavani kuriye laiso Shuddhani mradihina kroshe tuvidavane Shuddhani aloho Hallelujah Shuddhani balavane kuriye laiso Shuddhani mradihina kruse tuvidavane Shuddhani aloho Hallelujah Shuddhani balavane kuriye laiso Shuddhani mradihina kroshe tuvindavane Kartave chaikarunyam Hallelujah Kartave chaikrabayale Kuriye laiso Kartave prarthana parika Mangal kaikondam chaikarunyam Suthyarni aloho Hallelujah Stutyani Srashtave Kuriye Laiso Stutyani Pabhigaladiyaril Kribachim Mashiha Rajave Barak Mor, Sarkasanaya, Nyangal Devidave. Dir Naam, Vrishtha Mahakapadename, Nidhi Rajim Vareename, Nidhi Vishnu Sarakatale, Pole, Bhoomi Lamakadame, Nyangal Kavishimullaharam, Indhi Nyangal Kadareename, Nyangal Adakarim Shimchidu Pole, Nyangal Adakalam Pavol, Nyangal Odu Shimigyaname, Parikshilek, Nyangalai Praveshvigirade, பின்னியோதுஷ்னியுக்குள் இருக்குள்ளனமே இந்துவுடன்னா
പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്കേയും എടുത്തു മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിലും ദൈവം തമ്പുരാനോട് ഭീഷണമേ അമ്മേ. വാർക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായതിനോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളും നീമായ തുടകളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായത്തിപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്കേയും എടുത്തു മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നിയുദാനം ചെയ്ത പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു, മകനെ നീയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ലെവിടെ, അവനെ ഞാൻ പോ കെട്ടിക്കൊണ്ടേന്നാൾ നാദൻ ചൊന്നാൽ ഞാൻ തന്നെ ജീവിച്ചേ ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോട് ചൊൽവാർക്കുമോ. കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ, സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ദാനത്തന്നോനാപുത്ര. വന്ദിനമാം ന്യായർ നാളിൽ കബറിനോ ദാനം ചെയ്തു, വേറെ പോയി തൻ താതന്റെ വലഭാഗത്തായല്ലോ ദാ. ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ, സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ദാനത്താൽ തന്നോനാപുത്ര. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശ്രൂഷകളെ പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മസ്കരാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശുദ്ധത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കൊള്ളം പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃപിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃപിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃപിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശ്രൂഷകളെ പ്രാർത്ഥന കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കളം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നിയമായിട്ടുള്ളവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവായ ശിംശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മർത്തമറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേ. ഉടയോ നാഥ ഗിരിസീനാ നിൻ സന്നിധിയിങ്കൽ തുള്ളി മലയും കടലും പേറും നീ നേ കന്യകഗർഭേ പേറി അവൾ ഗർഭിണിയായ ആശ്ചര്യ താൽ തന്നെ പേറ്റാൾ നിന്നെ വലുതാക്കിടണം അവൾ തന്നോർമ മാറിക്കുമോ. Amen.
Libyan Marsli Han Marsahadin Mari Yangar Kai Krabaya Jipi Elaru Madras Maranayuyarthi Siddharayeti Mridare Vardhidunnavena Istotra Idiyan Marley Kudaratil, Mothutin Dame, Dixidame, Shabdanda, Davi the Madram Beristruha Padi. All right, I don't know, was the Dilanum Barakumo, Shimaru Day, Studium, Namadevel, the Nanakrum, Nayunda, Munan Diosum, Yosef, Avarod, Paranjadam, Yan Devate, Payapurdu, Ningal Ji, Chirikanda, the Javin. Ningal Paravartigalangil, Ningalode were a Sahodran Kara Griotil Katakate, Ningal Purapet, Ningalode Bahangale, Buddhimutin, Dani Kundabogin, Enal, Ningalode, Elea Sahodrane, and the article Kunduveranum, Adinal, Ningalode Wakagal, Satiminadulim, Ningalka, Mariki and Divari Gamilla, Angane Samadichu, Ida Namuda Sahodar Noda, Namal Cheda Drohamagno. Avan the Moda the Anna Bekshija Bold, Nam Avende, Prana Sangadam Kanditum, Avende, Abeksha, Ketilalu, Adagunda, E. Sangadam Namakuanirikino, in the our Tamil Paranu, Adine Rubin, Balan Oda, Doshan Cheer, then the Yard, Ningal Oda Paranadaleo, Yenitum Ningal Ketila, Ipolida, Avan Director, Namo Chodikino, in the Varoda Paranu, Yosef, our old Samsar to the Dibashimuandramai, the Gunda. Avan either great you in the our Arnilla Avan Avare Vitumari Poe Karanu Pinne already articles in the road of Samsarichu Averude quota till in the Shimeone Pidije Avar Khan gave in the Chu Averude Chakil Dan in the Rakivanum Averude Drevium Averude Chakil Tirigave Kivanum Vadiku India Bakshanam Organal Goanum Yosef Kalpichu Angin the Nea worker, Chay the Gordu, Barak Moor Yaramia, the Shuda Busta Tilinum, Barak Moor Namadamedan Granglum, Nikimunda, Neo, Nyan Kutamilla, the word Avanti Kovam in Vitumari Rikino, Satim in the Barino, Nyan Pavan Chay the Tilla, in the Barino the Gunda, Nyan the Lord of Everhirikim. Ninda Vadigal Avartikuan, Ningene, Moha, Durei, not a Kundanda, Assuringal Ni, Legit the Bole, Miss Rain and the Legit Bogum, Avidin in the Tarail Kaivichu, Gundurangi, Poet Individuum, Ni Asri, Chavari, Hova, Tarlikal and Yirikino, Avari Kundan in a cover, Gunum, Verigilla, Uripurishan, Thunderbari, Ubekshikim, Avari Vituboi, Matur Purishan, Bari, I Tirigin, Che the Shesham. Avan, our article windum, Chelubo Angri Uladesham, Marinamai, Pogileo Neo, Palajar and Marumai, Parasankam Chedrikino In the tomb and the article, the Chuvivan, the Vijarikino, in the Yehovah, Rila Pardon Motakundu Lake, Tarabokinoga, the Parasankam Giata, Stalam Yedulu, Maribo Mil, Malakaka, and the Bore, the Variarikin Avarkaika, Tirikino. നിന്റെ പരസംഗത്താലും വശളത്വദ്വാലും ദേശത്തെ നീ മലിനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് മഴ നിന്നുപോയി പിൻമഴ പെയ്തതുമില്ല എന്നിട്ടും നീ വേശിയുടെ നെറ്റി കാണിച്ചു നാണിക്കാതിരിക്കുന്നു നീ ഇന്നു മുതൽ എന്നോട് എൻ്റെ പിതാവേ നീ എൻ്റെ യൗവനത്തിനെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ അവൻ നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു ബാറക്കുമോൻ ദാനിയേൽ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോൻ ദർശിമാരുടെ അനുസ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ
അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽ ചുവട്ട കുപ്പായം മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയിലിട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമാക്കിയിരിക്കൊണ്ടും ചൂളാത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രകിനെയും മേശകിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ തീജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് എന്നീ മൂന്ന് പുരുഷന്മാർ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. ബറക്മോ Chim 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 ch
ശരീരങ്ങൾ കൈകൊണ്ട്
ഭക്തരായി മരിച്ചോർ കരുണമേ നല്ലോർമാ നിന്റെ മഹത്വമുദി അബ്രഹാമിന്റെ വംശ സന്താനങ്ങളെ, അവരോട് ചേർന്നുള്ള ദൈവഭക്തന്മാരെ, നിങ്ങൾക്കായിട്ട് തന്നെയാണ് ഈ ജീവവചനം അയക്കപ്പെട്ടത്. എന്നാൽ യെരുശലേമിൽ പാർക്കുന്നവരും അവരുടെ പ്രമാണികളും കൂടി ആ വചനത്തെയും ശാബ്ദതോറും വായിക്കപ്പെട്ടിരുന്ന പ്രവചന ഗ്രന്ഥങ്ങളെയും കുറിച്ച് അറിയാതെ അവനെ ശിക്ഷിക്കുകയും എഴുതപ്പെട്ടിരുന്ന സകലതും നിവർത്തിക്കുകയും ചെയ്തു. കൊല്ലുവാൻ തക്ക യാതൊരു കാരണവും കാണാതിരിക്കെ
അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. എഴുതപ്പെട്ടിരുന്നത് സകലതും നിവർത്തിച്ച ശേഷം അവർ അവനെ കുരിശിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ അടക്കി. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. ആമീൻ. ഹബീബായ് ബാരക്കുമോ. ആകയാൽ ഇപ്പോൾ നമുക്ക് സമയമുള്ളിടത്തോളം എല്ലാവർക്കും പ്രത്യേകിച്ച് കൂട്ടവിശ്വാസികൾക്ക് നാം നന്മ ചെയ്യണം. ഈ എഴുതപ്പെട്ടവ ഞാൻ സ്വകൈ കൊണ്ട് എഴുതിയതാണെന്ന് കണ്ടുകൊള്ളുവിൻ. ശാരീരികമായി പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നവൻ മഷിയായുടെ കുറിച്ചു മൂലം പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ മാത്രമായിട്ടാണ് പരിച്ഛേദനായിക്കൊണ്ടവാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്. പരിച്ഛേദനായിക്കൊണ്ടവർ തന്നെ ന്യായ പ്രമാണത്തെ അനുസരിക്കുന്നില്ല. നിങ്ങൾ പരിച്ഛേദന കഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീര വഴിയായി പ്രശംസിക്കപ്പെടുന്നതിനാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുശയുടെ കുരിശിനാലല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എന്തെന്നാൽ അവൻ മൂലം ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയും അഗ്രഗ്രഹവും നിസ്സാരമാണ്, പുതിയ സൃഷ്ടിയാണ് സാരമായിട്ടുള്ളത്. ഈ മാർഗത്തെ അനുസരിക്കുന്നവരിലും ദൈവത്തിൻ്റെ ഇസ്രായേലും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ആമീൻ. ഹായ് ബാരക്. ടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേശിയായുടെ വിശുദ്ധ ഏവെങ്കിലും ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. Evangelion Kavishod Maraneshum Shiho Korosu Samhyaniso Menyuhanon Shliho Magasson Admarus Haye Furko Nelilmo Sabno Hakil Ndavrano Sed Moranvalohan Furko Dilaneshum Shiho അവരോട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ അടുക്കൽ വരുന്നതിന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുവല്ലോ. എന്റെ പിതാവിനാൽ എനിക്കായി നൽകപ്പെട്ടിട്ടുള്ളവനും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. എന്തെന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എന്നെ അയച്ചു എന്റെ ഇഷ്ടം ആചരിക്കുവാനല്ലാതെ എന്റെ ഇഷ്ടം നടത്തുവാനല്ല. തന്നാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരുത്തിനെയും നശിച്ചു പോകാതെ അവസാന ദിനം ഞാൻ ഉയർപ്പിക്കണമെന്നുള്ളതാകുന്നു എന്നെ അയച്ചു എന്റെ ആഗ്രഹം. എന്തെന്നാൽ പുത്രനെ കണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതും അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കണമെന്നുള്ളതും എൻ്റെ പിതാവിൻ്റെ ആഗ്രഹമാകുന്നു.
അനന്തരം ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ യേശുവിൽ നേരസപ്പെടുകയും ഇവന് യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ അവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നു എന്ന് ഇവൻ പറയുന്നു എന്താന്ന് പറയുകയും ചെയ്തു. യേശുദാമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം മന്ത്രിക്കേണ്ട, എന്നെ യേശുപിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യുമെന്നാൽ എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് ദീർഘദർശിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരും. ആരെങ്കിലും പിതാവിനെ കാണുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല, പിന്നെയോ ദൈവസന്നിധിയിൽ നിന്ന് വന്നിട്ടുള്ളവനാരോ അവനാണ് പിതാവിനെ കാണുന്നത്. നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചു ചെയ്തു. ബാറഖമോ ഷൈനോ ബസ്ലോമോൽഖോ തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തത്തെ പറഞ്ഞ് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിന് ദൈവികമായ സ്തോത്രമല്ലേ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അവിടെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണോ. പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ ദൗത്യങ്ങളെ ക്ഷമിക്കുകയും പിടിച്ചു നീക്കുകയും അവയെ വീണ്ടും വരുന്നവളും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവതോ ഞങ്ങളിൽ കരുണയണമേ. ദൈവമായ കർത്താവിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ. എന്റെ കർത്താവേ, എന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മൗത്തുമുള്ള നിന്റെ വിശ്വസപ്പെടുവജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവിയവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പിന്മഞ്ഞ വിളിക്കണമേ. കർത്താവേ, മൗത്തത്തിന്റെ നാഥാമശിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ മോചനവും വിമോചനവുമായിരിക്കണമേ.
കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എന്നുള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകലയുടെ നിശ്ചലം ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കോപോടികളെ ഞങ്ങളിൽ നിന്ന് എരണാപൂർവ്വം എടുത്തു മാറ്റിക്കളയണമേ. സമാധാനന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ സ്ഥിരമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈറേന്മാർക്കും അലഘമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുമ്പാകെയും സ്നേഹപൂർവം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകപുത്രന്റെ മുമ്പാകെയും തന്റെ ആവശ്യപ്പ് മൂലം ലോകത്തിന് പരിഹാരം നൽകിയവനായ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധമായ തത്വം ആവശിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ യാഗപീഠത്തിന്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതുകടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവ മുഴുവന്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതായ വിശുദ്ധകന്യ മറിയാമിൽ നിന്നും ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഇറങ്ങി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ ഏകകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശിലയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായാലും കാതുലികവും ശ്ലേഖവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ
പാപോചനത്തിന് മാമുദീസ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സഭയ്ക്കും നിലയനത്തിനും നിരടവയ്ക്കും നിത്യമായ അശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിരേഖജാതിന് നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലമുനിക്കണം. നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാനമാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സമീപത്തിന് പര്യാപ്തമായി തീരണമേ. ഞങ്ങളുടെ നക്കു നിന്റെ ജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഓഷോ വബകുൽ സുബാൻ ലവൽ മീ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഗജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സമന്തവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വിലപാകി മഷിയാകുമ്പരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നതങ്ങളിൽ തന്നെയായിരിക്കണം. ഭയഭക്തിയോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അദൃശ്യസംഘങ്ങളോടും അസംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോപ്പേന്മാരെ പോലെ തൃത്വമായി നിനക്ക് ശ്രീപാടി കീർത്തിക്കുന്നു. സാഖ്യൻ ഗോയേന രക്ഷാകരമായ ഇഷ്ടാനുഭവത്തിന് തൻ്റെ ആറായപ്പോൾ കളങ്കരേതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ താൻ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ചതിന് ശേഷം താൻ ആശീർവദിച്ച് മുറിച്ചു. തന്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് പരിശോധിച്ച അപ്പം വഴിയായി പാപരിഹാരപദമായ തന്റെ ശരീരം നിത്യജീവന് വേണ്ടി താൻ ഞങ്ങൾക്ക് നൽകി. ഇപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും മിതമായി ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതായ കാസായം താൻ തൃക്കരങ്ങളെടുത്ത് ഊഷ്മാ ചെയ്ത് വിശുദ്ധീകരിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർക്ക് പകർന്നു നൽകിയ കാസാവഴിയായി പാപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവന് വേണ്ടി ധാന്യങ്ങൾക്ക് നൽകി. ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എന്റെ മരണവും കപടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളു എന്നുള്ളതായ നിർദ്ദേശവും താൻ അവർക്ക് നൽകി. അതാമോദോസേനോ
ഭാവി രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകുന്ന നിന്റെ അറിവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മയനയ്ക്ക് തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയിടമേ എന്ന് പശ്ചാത്താപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ളവരെ ജീവനുള്ളവർ ചെറുക സ്വർഗമാവുന്ന മേലുള്ളവരുകളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഇന്നാഴിയത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളുടെ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ദൈവദോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. ശരീരമാറാകട്ടെ ഈ കാസായിലെ കലർപ്പനയങ്ങളെയോമായ ശ്യാമ്പ്രാൻ്റെ തിരുവക്തമാക്കി കുർബാനയിൽ സംബന്ധിക്കുന്നവരായി ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ വിചാരത്തിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലുപാടുകളെ മേച്ചുപരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാനുമാരുമായി ദൈവത്താൽ നിറത്തിവിട്ട് പോയിരുന്ന നമ്മുടെ പാത്രക്കേസ് മോർ ആൻമോർ ഇഗ്നാത്യോസ് അപ്രയും രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബോൻ മോർ ബെസേലിയോസ് തോമസ് പ്രതിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോൻ മോർ സേവേറിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായ ദുഷ്ടതയുടെ സംസാരിക്കുന്ന വേദോപരീതികളുടെ വായങ്ങളെ നീ അടച്ചു മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശക്തികളായ ദൈവമായ കർത്താവേ, പലതുമായ കടിയിൽ പ്രതിഷേധപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനുവേണ്ടിയും ഈ നാഴികയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും ക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമയക്കും അപകീർത്തി ഉണ്ടാകുവാനായിട്ടും അവർ സുഖതങ്ങളാരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേനാവരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരായിരിക്കുന്നവരുടെ നിലവിളിയിൽ നിന്നും ഭീടരുടെ ക്ലേശത്തിൽ നിന്നും മർത്യരുടെ പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് പിന്തിരിഞ്ഞ് മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കുന്നതിനെ ജാതിന് നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോഭഗോത്സവ
ബംഗള ദൈവത്തിന് സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖമുള്ളതായ തീരുവാനായിട്ടും കർത്താവിനൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജ്ഞാനോദരമായ സഹിയോൻ ഗോപുരങ്ങളെ ചുറ്റി നടന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്വാത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സ്ഥലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യ കന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗകാരായ സ്ലീഹന്മാരെയും ഏവങ്കലസ്തന്മാരെയും സഹതന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മോറിയുഹാനോ മാബ്ദാനയെയും ശമാശന്മാരിൽ പ്രധാനിയും സഹതന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവരുമായ മോർസേബാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മർപത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോയരെയും കൃപയോടെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും നിക്കായിലും കുസ്തീനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സദായുമായ യാക്കോവും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും മത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും പീലക്സീനോസും അന്തേമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോറിയാക്കോ ബുർദാനായും മോറാപ്രയും മോറിയാക്കോവും മോറിസഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവന്മാരായ മോർ ബർസോമോയും മോർ ഷമൂൻ ദുസ്തുനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോറഭവായും മോറാൻ മോർ ഇഗ്നാത്തിയോസ് എലിയാസ് ശ്രുതിയൻ പാത്രിയർക്കീസ് ബാവായും മോർ ബസേനിയോസ് എൽനോമോഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രീഗോറിയോസും മോർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോറസ്താത്തിയോസ് ലീബാവായും സത്യവിശ്വാസം രക്ഷകനായ മോറത്താനാസിയോസ് പൗലോസും മോർ ബസേനിയോ സക്രലാമഫ്രിയാനായും മോർ കൂറിലോസ് യുയാക്കീമും മോർ കൂറിലോസ് പൗലോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ പുത്രനും സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ
ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ നീ ബഹിഷ്കരിച്ച് ദൂരത്താക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ ജാതിന് നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസം മുൻകൂട്ടി പ്രാപിച്ചു ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി വിശുദ്ധമദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നീ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗത്തു നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യനായി തീരുവാനും നമ്മയും അവരെയും തന്നെ സൗകര്യാർത്ഥം ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ടെസ്റ്റ് പറയണം. ദൈവമായർത്ഥാവേ, നീ മൂലം അവർ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ഒഴിയിൽ നിന്ന് ഉത്തേജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ജാതിന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള അരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ധാനത്തിലെ നവീകരണത്തോടുകൂടെ നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹതയുള്ളവരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ എന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട പോഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവന് നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമുണ്ടായിരിക്കട്ടെ. Amen.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മച്ചികാതമ്പുരാനോട്, നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും അന്യോന്യ നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിലും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായെ നാം മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ നാം ഭരമേൽപ്പിച്ച് അങ്ങയോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. കരുണാനായ പിതാവാം ദൈവമേ, സ്വർഗസ്വനായുള്ള പിതാവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായകളും മധുരങ്ങളും തുറക്ക്. ഞങ്ങളെല്ലാവരുടെയും ആത്മാ ശരീരങ്ങളെ വിശദീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവസ്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ഞങ്ങൾക്ക് ഭദ്രവും നഷ്ടവും വരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതിനും നിന്റെ മനുഷ്യാത്മാവിനും സ്ത്രീയും സ്വാത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണയ്ക്കപ്പെട്ട വിശ്വരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോണിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്ത്രീയും സ്വാത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറഖമോ തഹ്വേ പരിശുദ്ധോ മഹനീയവും സൃഷ്ടിയല്ലാത്തവും സ്വയംഭവും മനാതിന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഉഷ്മറിയോ റഹമലൈൻ ഖുദിശ ലഖാദു ചലവക്യോ മസ്യഹദു ശുബഹോ ലബുല ബ്രോലോ കാദു ചലാദി സൈസുന്നവന കരുണയോട് ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അമൂല്യമായ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു എന്ന
പരിശുദ്ധനായ ഗോത്ര നമ്മോടുകൂടി ലോകമായ ശൈലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനിലേക പരിശുദ്ധ റോഹായി നമ്മോടുകൂടി കർത്താവിന്റെ തിരുനാമമാദ്യാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ യോ ഹല്ലേലൂയ നിൻ വലഭാഗി രാജഭാമിനിയോ ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമാം ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ. സ്വർഗത്തിലേക്കേറുന്ന ഗോവണിയായി യാക്കോബാരെ ദർശിച്ചോ? ആ സ്വർഗീയ ഗോവണിയായ മാതാവേ, അന്ധകാരത്തിലും മരണമെല്ലാം വരയ്ക്കുന്നവർക്ക് പ്രകാശം നൽകുവാൻ നീതിയുടെ സൂര്യൻ ലോകരക്ഷയ്ക്കായി ആരിൽ നിന്നുദയം ചെയ്തു. ആനന്ദാകാശമായ മാതാവേ, മാലാഖമാരുടെ നാട്ടിൽ ക്രൂപന്മാരുടെ തോളിന്മേൽ അഗ്നിസിംഹാസനാരൂഢനായിരിക്കുന്നവനും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവലോകത്തിന്റെയും സൃഷ്ടിസ്ഥിതി നിയന്താവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, രോഗികളുടെ ഔഷധവും ഭാവികളുടെ സങ്കേതസ്ഥാനവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, ശിശുക്കളുടെ സംരക്ഷണയും യുവതിയുമായി
മക്കളുടെ നല്ല അത്യാശയും വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവി ഞങ്ങൾ പ്രാർത്ഥനയെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം നമ്പുരാൻ തന്റെ മാതാവിന്റെ വിലയേറിയതും തീർന്നു പോകാത്തതുമായ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവരെയും അവർക്കുള്ളവരെയും അവർക്കുള്ളതിനെയും അദൃശ്യമായ വലദൂരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നാലും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് അധ്യമായ ദുഃഖത്തിനുമായി വീണ്ടും മരവായിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്നതിന്റെ ഇഷ്ടമല്ലപ്പെടുത്തി നിങ്ങൾ നിന്റെ ദാസീദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിൽ നിന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ള ദ്രോമ്പായികളും പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ ദൃശ്യ രക്തങ്ങൾ അനുഭവിക്കുന്നതിന്റെ ആരാധനയുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലുതൂരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയ നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന ശുഷിയാവുന്ന ദൈവത്തിന്റെ അരണ വിശ്വാസ്യങ്ങളെ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും
ഇവയിൽ പരിശ്രമിച്ച സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ശുഭാലോക് 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 മോറൻ വാലോഹാൻ ലോൽമീൻ മോറാനശും ശിഹാൻ. ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത് മുന്നേ ഉണ്ടാക്കുന്ന ദുരക്തവും ഞങ്ങൾ ശിക്ഷയ്ക്കോ വികാരത്തിനോ കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഭോജനത്തിൽ പതിവായിട്ടുള്ള വായികളെ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത ആ നിന്റെ കൃപയെ അവ സ്തോത്രം ചെയ്യുന്നു. താത്മൂലം അവന്റെ കൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആധിപത്യവും യോഗ്യമാവുന്നു. ോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ലഹമോഷ്മായോ നോം ശീഹോ. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപമോ നാം ശിയാതുംബ്രാനി. നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായി ഞങ്ങളെ ആക്കി വെക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കരളലി വേറിടും ദാദാ നിരുപമ കരുണ സാഗരമേ ദിനമിതിലങ്ങേക്കർപ്പിച്ചോ രീതിരുബലിയെ കൈക്കൊള്ളുക നിർധനയാമ വിധവയുടെ ചില്ലി കാശിനു തുല്യമതായി നിന്റെ ഇരു സഭയുടെ സുതരിൽ നീ സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാര പദമാവുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ പ്രാപിച്ചിരിക്കുന്ന വാഴ്വോടും വഴിയാഹാരങ്ങളോടും കൂടെ
പരിശുദ്ധവും മഹനീയവുമായ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഈ സമയത്ത് സമാധാനത്താലേ പോകുവേൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോരുടെ ജീവനുള്ളവരും നമ്മുടെ അർത്ഥാവേശംശയോടെ വിജയ ശ്രീപാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമോദിസായിട്ടുഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ അടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ ഏറ്റവും ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീന ഭാവിയുമായ ദാസനാവുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ടതപ്പെട്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോകുവിൻ. നാൾതോറും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ഒരു കൽപ്പന വായിക്കാനായിട്ടുണ്ട്. സ്വയംസേനോ അന്ത്യമില്ലാത്തവനും സാരാംശമൂർണ്ണമായ ത്രിയായ ദൈവത്തിന്റെ നാമത്തിൽ എനിക്ക് സ്തുതി. ദേഹിയുടെയും കേൾക്കുകയും വിശ്വപത്രോസിന്റെ പോസ്തോലിയ സിംഹാസനത്തിന് കീഴിലുള്ള യക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കാതോലിക്കായും ബദിരാസന ഇടവകമിത്രാപോലിത്തായുമായ ബിസേലിയോസ് തോമസ് മുതൻ മുദ്ര, നമ്മുടെ അങ്കമാലി ബദിരാശ്രത്തിലെ എല്ലാ പള്ളികളിലെയും ബഹുമാനപ്പെട്ട വികാരിമാർക്കും സഹവികാരിമാർക്കും കൈക്കാരന്മാർക്കും കമ്മിറ്റിക്കാർക്കും ശേഷം ജനങ്ങൾ കർത്താവിൽ വാഴ്. പ്രിയരെ, ബലഹീനായ നാം ആശ്രമിഡ് സിറ്റിയിലെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിശ്രമത്തിലാണ്. എനിക്കായി പ്രാർത്ഥിക്കണമേ. നമ്മുടെ സഹായം എത്ര പോലീത്ത അഭിയനി അബ്രഹാം മോർ സേവേറിയോസ് തിരുമേനി, എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് വേണ്ടി ഭദ്രാസന കാര്യങ്ങൾ നിവർത്തിച്ച് വരികയാണല്ലോ. ഭദ്രാസന ചുമതലകളോടൊപ്പം അഭിയന്യ തിരുമേനി അനേകം ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നത് നിങ്ങൾക്കറിവുള്ളതാണല്ലോ. ഇപ്പോൾ മലയാറ്റൂർ ഇല്ലിത്തോട് ഗ്രാമത്തിൽ ഏകാന്തവാസികൾക്കായി പുതിയൊരു ആശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇഷ്ടവേദപുസ്തകത്തിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നാം കാണുന്നുണ്ട്. ആധുനിക ജീവിതത്തിലെ തിരക്കേറിയ സന്ദർഭങ്ങളിൽ നമുക്കേവർക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ആശ്വാസം കണ്ടെത്താവുന്ന ഇടമായിത്തീരും. നമ്മുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംരംഭം വരുന്നത് ആദ്യമായിട്ടാണ്. അഭിയന്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ നാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമക്കൾ അഭിമന്യ തിരുമേനിയോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുവാൻ പ്രത്യേകമായി നാം ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും കൂടെ സദാ വർത്തിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ സുകന്യമർത്തമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകാൽ പരിശുദ്ധനായ എൽഡോമാർ സെലിയോസ് ബാബായുടെയും പ്രാർത്ഥനകളായി തന്നെ ആമീൻ. സർവസ്നായങ്ങളുടെ പിതാവേ, എല്ലാവർക്കും അവരുടെ സ്ഥാനങ്ങളിലിരിക്കാം. മശിഹായിൽ സ്നേഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പെന്തിക്കോസ്തിയുടെ ശേഷമുള്ള നാളുകളിലുള്ളതായ 10 ഞായറാഴ്ചയും ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ജീവന്റെ അപ്പമായ കർത്താവിനെ ധ്യാനിക്കുന്നതിന് ഉള്ളതായ ആ ഭാഗങ്ങളാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഞാൻ തന്നെയാകുന്നു നിത്യജീവിതത്തിലേക്കുള്ള ആഹാരം എന്നുള്ളതായ ആ വലിയ സത്യം നമ്മെ ഉത്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെയൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത് പെസഹായിക്ക് മാത്രമുള്ള ഒരനുഭവമായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഒത്തിരി ആളുകൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ ബലി സ്വീകരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൂടി വന്നാൽ ഒരു 5% മാത്രമായിരിക്കും. എന്നാൽ നമ്മുടെയൊക്കെയും ജീവിതത്തിലെ 40 ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കർത്താവിനെ ഉള്ളിൽ സ്വാംശീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് സഭ ഓർമ്മിപ്പിക്കുന്നു. അറ്റ്ലീസ്റ്റ് 40 ഒരിക്കലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയും നാം അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ വിശുദ്ധ ബലിയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുവാനും
സ്നേഹിക്കപ്പെടുവാനും കർത്താവ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുവാനുമുള്ളതായ ക്രമീകരണങ്ങൾ നാം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ ഞായറാഴ്ചയുടെ വചനഭാഗത്തൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ആചരിക്കുവാനല്ലാതെ എൻ്റെ ഇഷ്ടം നടത്തുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. തന്നാൽ നൽകപ്പെട്ടിട്ടുള്ള ഒരുത്തിനെയും നശിപ്പിക്കാതെ അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കണം, അവൻ്റെ സന്നിധിയിൽ എത്തിച്ചേർക്കണം എന്നുള്ളതാകുന്നു എന്നെ അയച്ചവൻ്റെ ആഗ്രഹം എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം വഴിയായി, നമ്മുടെ വ്യക്തിപരമായ പ്രവർത്തനം വഴിയായി, നമ്മുടെ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രേരണ കൊണ്ടോ മറ്റൊരുവന് വേദനയുണ്ടാവുകയും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നകന്നു പോവുകയും ചെയ്താൽ അവന് തിരികല്ല് തൻ്റെ കഴുത്തിൽ കെട്ടി സമുദ്രത്തിൽ ചാടുന്നതാണ് നല്ലതെന്ന് വിശുദ്ധ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ഈ ഞായറാഴ്ച നമുക്ക് മുഖാന്തരമായി തീരണം. നാം ഗ്രഹനാഥനാണെങ്കിൽ, നാം ഗ്രഹനാഥനായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഭവനം അത് ഒരു ഭീകര താവളമായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നാം ഗ്രഹനാഥയാണെങ്കിൽ നമ്മളുടെ ഭരണവും നമ്മുടെ ശുശ്രൂഷാരാഹിത്യവും മുഖാന്തരം ഒരു ഭവനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തടവറയോ ജയിലോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊന്ന് എന്തെങ്കിലുമായി തീരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നാം ഒരു മക്കളാണെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, ആ വേദനിപ്പിക്കുന്ന അനുഭവം നൽകുന്ന സ്ഥലങ്ങളായിട്ട് അത് രൂപാന്തരപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മുഖാന്തരം നമ്മുടെ ഭവനത്തിൽ താമസിക്കുന്നവർക്ക് അത് മനസ്സ്വസ്ഥത നൽകാത്ത ഇടങ്ങളായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്കിടയാകണം. അതുപോലെ തന്നെ ഇടവകയുടെയും സമൂഹത്തിൻ്റെയും നാം ഉൾക്കൊള്ളുന്ന മേഖലകളുടെയും നമ്മളുടെ ജോലിസ്ഥലങ്ങളുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും സഭാമണ്ഡലങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നമ്മളുടെ സാന്നിധ്യം, നമ്മളുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി ഇത് മുഖാന്തരം അതൊരു ഭയാനകമായ സ്ഥലമായി തീരുന്നുണ്ടോ, അതോ അനേകരെ ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ കൂടാരമായി തീരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുകയും അപ്രകാരം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ വ്യത്യാസങ്ങൾ വരുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മുതൽ സ്ലിഹാ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നോയമ്പുണ്ട്, ഇന്ന് നാളെയും മറ്റന്നാളും, അങ്ങനെ 3 ദിവസമായിട്ടാണ് സ്ലിഹാ നോമ്പ് ആരംഭിക്കുന്നത്. യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ കൂടുതൽ സജീവമായി ഈ 3 ദിവസത്തെ നോമ്പ് എടുക്കുവാനായിട്ട് യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് അത്. ഞാൻ കാണുന്നുണ്ടോ ദൈവം കാണുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ നോമ്പ് നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകണം എന്ന് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എടവയുടെ ബഡ്ജറ്റ് പൊതുയോഗം ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരിയുടെ അധ്യക്ഷതയിൽ പള്ളിയിൽ വെച്ച് കൂടുന്നതാണ്. എടവക അംഗങ്ങൾ, പ്രായപൂർത്തിയായവർ ബഡ്ജറ്റ് പൊതുയോഗത്തിൽ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. മോർ കുര്യാക്കോസ് സദാടിയും പരിശുദ്ധനായ പെരുമല മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും പുണ്യശ്ലോകനായ വൈലിപ്പറമ്പിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാൾ വരുന്ന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നു. പെരുന്നാൾ ഏറ്റുകഴിക്കുന്നതിന് 3000 രൂപയാണ്. എത്ര പേർക്ക് വേണമെങ്കിലും പെരുന്നാൾ ഏറ്റുകഴിക്കാവുന്നതാണ്. പെരുന്നാൾ ഓഹരി 100 രൂപ. എല്ലാവരും ഓഹരി ചേർന്ന് സഹകരിക്കണം. വാർഡുകളിൽ കൊണ്ടുപോയിട്ടുള്ളതായ ഓഹരി ബുക്കുകൾ വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി ഓഫീസിൽ തിരിച്ചേൽപ്പിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പടിഞ്ഞാറേ കുരിശ് മോർ കുര്യാക്കോസ് സദായുടെ നാമത്തിലാണ്. മോർ കുര്യാക്കോസ് സഗുദ ശൈശവകാലത്ത് ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സഹദായാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് പ്രത്യേകമായിട്ട് ആ സഹദായുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. നമ്മുടെയൊക്കെയും ഭാഗ്യമായി
കുര്യാക്കോസ് സഹോദരയുടെ കുരിശ് നമ്മുടെ ദേവാലയത്തിലുണ്ട്. ആയതുകൊണ്ട് ആ പെരുന്നാൾ ഏറ്റുകഴിക്കാനും ആ പെരുന്നാൾ നമ്മുടെ മക്കളുടെ പേരിൽ ചൊല്ലുവാനും ആ പെരുന്നാൾ ഓഹരികൾ എടുക്കുവാനും ഒക്കെയും നമുക്ക് മുഖാന്തരമായി തീരണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജൂലൈ 3 മൂർത്തോമാ സ്ലിഹായുടെ തിരുശേഷിപ്പ് ഉറഹായിലേക്ക് സംവഹിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. നമ്മുടെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത് മാർത്തോമാ സ്ലിഹായാണ് എന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമല്ല. ആ പിതാവിൻ്റെ മധ്യസ്ഥതയിലും നമുക്ക് അഭയപ്പെടാം. അതുപോലെ നമ്മുടെ പെരുമല തിരുമേനിയുടെയും വേലിപ്പറമ്പിൽ തിരുമേനിയുടെയും ഓർമ്മ പെരുന്നാളും ആസാദ്യ പെരുന്നാളും അന്ന് തന്നെയാണ്. അതിലും മോഹരികളെടുത്ത് സഹകരിക്കുക. ഇന്ന് കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും ഭക്ഷണം വഴിപാടായി നൽകുന്നത് മേനാച്ചേരി വീട്ടിൽ പരേതനായ പൗലോ വറീദിൻ്റെ ഓർമ്മയ്ക്കായി വർഗീസ് മേനാച്ചേരി ആണ്. ആ പരേതൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ പ്രത്യേക അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഭർത്തരേഖകളുടെയും വാർഷികങ്ങളുടെയും ഒക്കെ ഓർമ്മ നിവർത്തിക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ അത് ഭക്ഷണ വഴിപാടായി സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കുടുംബ പ്രാർത്ഥനയോഗം ഓൺലൈൻ വഴി നടത്തിപ്പെടുന്നു. കഴിയുന്നതും എല്ലാവരും ആ യോഗത്തിൽ സംബന്ധിക്കണം എന്നുള്ളതായ കാര്യം പ്രത്യേകമായി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഭജന സന്ദേശം നൽകി ആ യോഗം അവസാനിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ യോഗത്തെ അനുഗ്രഹിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മോർ ഇഗ്നാത്തിയോസ് യൂണിറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ ഭവന സന്ദർശനം ഉണ്ടായിരിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ മെമ്പർഷിപ്പ് അപ്ഡേഷൻ ഫോം നിങ്ങൾക്ക് ഭവന സന്ദർശനത്തിൻ്റെ വേളയിൽ നൽകപ്പെടും. നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരുടെയും കഴിയുന്നതും എല്ലാ ഡീറ്റെയിൽസും ആ ഫോമിൽ നൽകാനും നമ്മുടെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ എറണാകുളത്തിന് പുറത്തോ നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ഇരിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് പൂരിപ്പിച്ച് നൽകുന്ന മുഖാന്തരം ഇടവകയുടെ ഓരോ സംരംഭങ്ങളോടും അവർക്ക് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം അവരെ ചേർത്ത് നിൽക്കാൻ തക്കവണ്ണം ഇടവകയ്ക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ അംഗങ്ങളുടെയും എല്ലാ ഡീറ്റെയിൽസും കഴിയുന്നതും ആ ഫോമിൽ പൂരിപ്പിച്ച് നൽകണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 1 വാർഡിലെ ഭവന സന്ദർശനം പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ വാർഡിലെ കമ്മിറ്റിക്കാര് അതുപോലെ ജനറൽ സെക്രട്ടറി മർത്തമറിയം സമാജം പ്രവർത്തകർ ഒക്കെയും അതിലോട് കൂടെ നിന്ന് കുടുംബ പ്രാർത്ഥനയോഗം ഭാരവാഹികൾ ഒക്കെയും മുഴുവൻ സമയവും കൂടെ നിന്ന് എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേർന്ന് പ്രാർത്ഥനകൾക്ക് കൂടെ നിൽക്കുകയുണ്ടായി. അവരെയൊക്കെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സ്വീകരിച്ച എല്ലാ ഭവനങ്ങളോടും നന്ദി പറയുന്നു. ഇന്നും അതാത് യൂണിറ്റുകളിൽ നിന്നുള്ള കുടുംബ പ്രാർത്ഥനയോഗം ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകരൊക്കെയും ഭവന സന്ദർശനത്തിനുണ്ടാകുന്നത് അനുഗ്രഹപ്രദമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പള്ളിയിലെ ഭക്തസംഘടനയായ മോർ ഗ്രിഗോറിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കൾച്ചറൽ ഫെസ്റ്റായ സുനാഗോ സീസൺ 8 മുന്നോടിയായി നടത്തപ്പെട്ട ലോക കോണ്ടക്സ്റ്റിൽ ഏകദേശം 25 പേർ പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ നിന്നും ഏറ്റവും മികച്ച ലോഗോ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ മത്സരത്തിൽ വിജയിച്ച വർഗീസ് എൻ ബോളിന് 500 വിലമതിക്കുന്ന ആമസോൺ ഗിഫ്റ്റ് വോച്ചർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൽകുന്നതോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നു. മോർ ഗ്രിഗോറിയോസ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് കരുതുകയും പ്രത്യേകിച്ച് ഈ സുനാഗോ അത് കുട്ടികളുടെ ഒരു ആഘോഷമാണ്, അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് നടത്തപ്പെടുന്ന കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാന വഴിപാടായിട്ട് ഏറ്റുവഴിച്ചത് അബിൻ ടി മനോജ് തളിയപ്പുറത്ത് നെടുമ്പാശ്ശേരി, ആൻ ഗീവർഗീസ് കൊള്ളന്നൂർ കുന്നംകുളം, എൽഡോ അവരാച്ചൻ പനയ്ക്കൽ മേക്കാട്,
കാലം ചെയ്ത അഭിനയ സഹരിയാസ്മാർ പോളിക്കാർബോസ് മെത്രാപ്പോലിത്തയുടെ ഓർമ്മയ്ക്കായി ഫിനോ ജിയോ വർഗീസ് മേനാച്ചേരി അത്താണി വിജു തോമസ് ആൻഡ് ഫെമിൻ വിജു മേലേടത്ത് നെടുമ്പാശ്ശേരി മേനാച്ചേരി വീട്ടിൽ പരേതനായ വറീദിന്റെ ഓർമ്മയ്ക്കായി ശലോമി വർഗീസ് കൈതാരത്ത് മരോട്ടിച്ചോട് വിനോജ് ടി പോൾ ആൻഡ് ഫാമിലി തളിയപ്പുറത്ത് നെടുമ്പാശ്ശേരി അനിൽ വർഗീസ് പുതുശ്ശേരി മൂക്കന്നൂർ സിമി പോൾ കണ്ണേത്ത് ചെങ്ങമനാട് എന്നിവരാണ് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളെ ദൈവനാമം പൂർത്തീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം വഴിപാടായി നൽകുന്നത് കാച്ചപ്പള്ളി വീട്ടിൽ പരേതിയായ മാർത്ത ഇട്ടീരയുടെ ഓർമ്മയ്ക്കായി കെ ഐ രാജൻ കാച്ചപ്പള്ളി കരിയാട് അസഹോദരിയുടെ ആത്മാവിനെ ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ഇടവകയിലെ വിദ്യാർത്ഥികൾക്ക് മദ്ഭാഗണത്തിൻ്റെ വക കാഷ് അവാർഡ് നൽകുന്നു. ആയതിനായി മേൽ പറഞ്ഞ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഈ ആഴ്ചയിൽ പള്ളിയിൽ പേരുകൾ നൽകേണ്ടതാണ്. അവരുടെ പേരുകൾ ഇന്ന് തന്നെ കഴിയുന്നതും നൽകുകയാണെങ്കിൽ അത് അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യം നിവർത്തിക്കുന്ന മദ്ബഹാഗണത്തെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. മദ്ബഹാഗണം ചെയ്യുന്നതായ ഈ കാര്യങ്ങൾ ഒക്കെയും അവർക്ക് ലഭിക്കുന്നതായ ചെറിയ ചെറിയ സംഭാവനകളിൽ നിന്ന് അവർ കൂട്ടിവെച്ച് ദേവാലയത്തിന് വേണ്ടിയും ദേവാലയ അംഗങ്ങൾക്ക് വേണ്ടിയും ചിലവാക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വന്തമായി ഭൂമിയുള്ളതും നാളിതുവരെയും സ്വന്തമായി ഭവനമില്ലാത്തതുമായ ഏറെ സാമ്പത്തികമായ പിന്നോക്കം നൽകുന്ന ഒരു കുടുംബത്തിന് വി എം ജി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഭവനം പണിതു കൊടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നു. ഇടവക സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ മാസം 10-ാം തീയതിക്ക് മുമ്പായി പള്ളി ഓഫീസിലോ ട്രസ്റ്റ് ഭാരവാഹികളെയോ ഏൽപ്പിക്കേണ്ടതാണ്. ഇതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. യു എം ജി ട്രസ്റ്റിൽ അംഗത്വമെടുക്കാത്തവർ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്നത് അനുഗ്രഹപ്രദമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഇടവക സ്ഥാപക പിതാവിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ട് 74 വർഷം പൂർത്തീകരിച്ച് 75-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു വലിയ വർഷം ജൂബിലി വർഷം അത് നമുക്കൊക്കെയും ആഘോഷത്തിൻ്റെ മാത്രമല്ല ദൈവം 74 വർഷം നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഈ ദേവാലയം ഇവിടെ ആയിരിക്കുന്നതിന് കാരണക്കാരായ എല്ലാവരെയും ഈ വർഷങ്ങളിൽ നമ്മെ നയിച്ച എല്ലാവരെയും ഓർക്കാനും പ്രാർത്ഥിക്കാനും നന്ദി പറയാനും നമുക്കുള്ളതിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് ദൈവകരുണ ഒഴുക്കിക്കൊടുക്കുന്നതിനുള്ള ഒരു വർഷമാണ് എന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾ നിർവഹിക്കണം. കമ്മിറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെയും തയ്യാറാക്കി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ വർഷത്തിൽ ജൂബിലി വർഷത്തിൽ നമ്മുടെയൊക്കെ കൈകൾ അടച്ചു പിടിക്കേണ്ട വർഷങ്ങളല്ല തുറന്ന് ധാരാളമായി കൊടുക്കേണ്ട ഒരു വർഷമാണെന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമ്മളുടെ കാര്യങ്ങളിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ഈ ജൂബിലി വർഷം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണമുള്ള പരോപകാര പ്രവർത്തനങ്ങളും സ്മാരകങ്ങളും ഒക്കെയും നിർവഹിക്കപ്പെടുന്ന ഈ വർഷത്തിൽ നമ്മളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ചാരിറ്റി പ്രോഗ്രാമുകളിൽ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെയും ഉണ്ടാകുവാൻ തക്കവണ്ണം എല്ലാവരും കരുതണം. വി എം ജി ട്രസ്റ്റ് നമ്മുടെ ഇടവകയുടെ ചാരിറ്റി വിഭാഗമാണ്. അതിൽ അംഗത്വമെടുക്കാത്തവർ നമ്മുടെ ഇടവാംഗങ്ങളിൽ കഴിയുന്നതും ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മുടെ ചാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഖമാണ് എന്ന് മനസ്സിലാക്കി അക്കാര്യങ്ങളിൽ സഹകരിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടും സദാ വർത്തിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ഉണ്ട് കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, അങ്ങനെ സ്ലീഹാ നോമ്പ് 3 ദിവസം എടുക്കാൻ എല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകമായിട്ട് തയ്യാറാകണം. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. അവരോട് സ്ലീഹാ നോമ്പ് എന്ന് പറയുന്നൊരു നോമ്പുണ്ടെന്നുള്ള കാര്യം സൺഡേ സ്കൂളിൽ പഠിക്കാൻ മാത്രമുള്ളതല്ല എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. കുമ്പസാരിക്കാൻ വരുമ്പോൾ ചെറിയ നോമ്പുകളൊന്നും ഞങ്ങൾ ആചരിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു അബദ്ധം നമുക്ക് ഉണ്ടാകരുത്. ഇത്
എല്ലാ ദിവസവും പള്ളി വിളിച്ച് പറഞ്ഞല്ലേ, മൂന്നേ മൂന്ന് ദിവസമേ ഉള്ളൂ. ഈ നോമ്പെടുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതായ കാര്യം പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 7 മണിക്ക് നോമ്പ് വീടലിൻ്റെതായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ ഭാഗ്യസ്മരണാർഹനായ സക്കറിയാസ്മാർ പോളികാർപ്പോസ് മെത്രാപ്പോലിത്ത തിരുമനസുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി ഈ ആഴ്ച നമ്മുടെ ദേവാലയത്തിൽ മണിയടിക്കുകയും അതുപോലെ തന്നെ ദുഃഖാചരണത്തിൻ്റെതായ കറുത്ത കൊടി ഉയർത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ഓർത്ത് ഇന്ന് വിശുദ്ധ കുർബാന ഏറ്റുചൊല്ലി. എത്ര ഭാഗ്യസ്മരണാർഹനും സ്നേഹസമ്പന്നനുമായ ഒരു പിതാവായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് കൂടുതൽ വെളിപ്പെട്ടു വന്നത്. സാധാരണ ഒരു പിതാവ് കാലം ചെയ്യുമ്പോൾ ആ ഭദ്രാസനത്തിലാണ് കൂടുതലും ദുഃഖാചരണ പരിപാടികളൊക്കെയും നടക്കുന്നത്. എന്നാൽ ഇദ്ദേഹം മലങ്കരയിലെ എല്ലാ മക്കളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പള്ളികളിലും ബാനറുകളും അതുപോലെ ചിത്രങ്ങളും ഒക്കെയും ഉയർത്തുകയും ആ കബറടക്കത്തിന് അത്രയധികം ആളുകൾ വന്നു ചേരുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹത്തെ ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു. നെടുമ്പാശ്ശേരി ഇടവകയിൽ നിന്ന് അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന ഇന്ന് ഏറ്റുവഴിച്ചതായിട്ട് ഇന്ന് വിശുദ്ധ കുർബാന പുസ്തകത്തിൽ നിന്നും ആ കുർബാന പേരോർക്കുന്ന പുസ്തകത്തിൽ നിന്നൊക്കെ മനസ്സിലായി. അത്രത്തോളം നെടുമ്പാശ്ശേരിക്കാരാലും സ്നേഹിക്കപ്പെട്ട ഒരു പിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെടാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യവിശ്രമം നൽകി ദൈവം നമ്പരാൻ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പുണ്യവാൻപന പോലെ തുടമേ ഹല്ലേലൂയ്യ വളരെ മനലപനോ അൻകാരകിൽ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പ്രാർത്ഥന നീർമേ ബഹുമാനി ചോർഗ പാട്ടിൽ ശ്രദ്ധിടും ആടുകളെ മോശേ പോവാ ചൊരുതാതന്മാർ മോറിഗ്നാത്യോസ് മോർ ഗ്രിഗോറിയോസ് ബഹുമാനിച്ചു സ്തോത്രം കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും ഹരിശോധന്മാരെ നിങ്ങൾ പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ തിരുമേനിയുടെയും അതുപോലെ തന്നെ ദേവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ സഖറിയാസ്മാർ പോളികാർപ്പോസ് തിരുമേനിയെയും അതുപോലെ ഭാഗ്യസ്മരണാർഹരായി നമ്മെ മേയിച്ചു വരിച്ച മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രയും പ്രഥമൻ ബാവായിയും മോറാൻമോർ ഇഗ്നാത്യോസ് യാക്കോബ് ദുതിയൻ ബാവായിയും അവരുടെ ഓർമ്മ ദിവസത്തിൽ അനുസ്മരിച്ച ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കോനകനവസും സാധിക്കോസു സാധിക്കേശോ ഹല്ലേലൂയ മേത്തുൽ ദാവീദ് അവദഗ്ലോതാഫൈകാഫാദം ശിഹോ ഗ്രോനികും ഹല്ലേലൂയ ഹല്ലേ ൂഷന്തരയും പരദീശോ പന്തേറാനം മാലാകെ സൗമ്യങ്കാലോ
ഇപ്പോൾ നമ്മുടെ സുനാഗോയുടെ ലോഗോ പ്രകാശിപ്പിക്കുകയാണ്. കൈക്കാരന്മാരെ മുന്നോട്ടേക്ക് കടന്നു വരിക. അവൻ വന്നോ? ഇതിന് ഒന്നാം സമ്മാനം നേടിയ വർഗീസ് ബോൾ എന്നുള്ളതായ ഗിഫ്റ്റ് വൗച്ചർ ഇപ്പോൾ നൽകുന്നു. അത് വളരെ മനോഹരമായൊരു മത്സരമായിരുന്നു. അവനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാന അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറിയോടെയാണ്, ആർക്ക കൊടുക്കണ്ടേ? പിടിച്ചോ. ഓക്കെ, ഭാന അനുഭവിക്കാനുള്ളവര് മുന്നോട്ടേക്ക് കടന്നു വരിക, അല്ലാത്തവരെ തിരുശേഷിപ്പ് മുത്തി പുറത്തേക്ക് കിടക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് ചൊല്ലേണ്ട പ്രാർത്ഥന. എൻ്റെ കർത്താവേയും വിശുദ്ധിയോടെയും നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന മൂലം എൻ്റെ ദുർമോഹങ്ങൾ മായ്ക്കപ്പെടുകയും എൻ്റെ ദുർവികാരങ്ങൾ ദഹിച്ചു പോകുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. Yeah.
രണ്ട് ലോകങ്ങളും നിത്യമായ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മായത്തിനുമായി സത്യവിശ്വാസികൾ നൽകപ്പെടുന്നു.